ലോകത്തിലെ ഏറ്റവും അപകടകരമായ 10 സാഹസിക പ്രകടനങ്ങൾ. നമസ്കാരം ഫ്രണ്ട്സ്, ടോപ്പ് 10 മലയാളത്തിന്റെ മറ്റൊരു ത്രില്ലിംഗ് വീഡിയോയുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും എപ്പോഴും കാര്യങ്ങൾ സുരക്ഷിതമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ ലോകത്തിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുപോലും സാഹസിക പ്രകടനങ്ങൾ കാണിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അവർ തങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് അതുപോലത്തെ കുറച്ച് സാഹസിക പ്രകടനങ്ങളും അത് ചെയ്ത ആളുകളെയുമാണ്. വാർണിംഗ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇത് കണ്ടിട്ടാരും ഇതുപോലെ ചെയ്യുവാൻ നോക്കരുത്. ഇവരെല്ലാം വളരെയധികം ട്രെയിനിങ്ങും എല്ലാ സുരക്ഷയോടും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇത് ചെയ്യുവാൻ ശ്രമിക്കില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ഡെയർഡെവിൽ ലൂക്ക് ഐക്കിൻസ്. സ്കൈ ഡൈവിംഗ് ചെയ്യുവാൻ നമ്മളിൽ പലർക്കും ആഗ്രഹം കാണുമല്ലേ. ചിലർക്കാണെങ്കിൽ അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരിക്കും. ഒരു കുഴപ്പവുമില്ലാതെ ഹെലികോപ്റ്ററിലൂടെ ചാടാൻ ഒരാളും പാരഷ്യൂട്ടും അങ്ങനെ എല്ലാ സുരക്ഷിതത്വവും ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് ചെയ്യുവാൻ പേടിയായിരിക്കും. പക്ഷേ ഈ ഡെയർ ഡെവിൽ ലൂക്ക് ഐക്കിൻസ് ഒരു രക്ഷയുമില്ല. സാധാരണ രീതിയിൽ സ്കൈ ഡൈവിംഗ് ചെയ്യുന്നവരെ തന്നെ നമ്മൾ ഭയങ്കര ധൈര്യശാലികൾ എന്ന് വിളിക്കും. പക്ഷേ ഇവർ വെറും ധൈര്യശാലികളല്ല, ഇവർ വേറെ ലെവലാണ്. 25,000 അടി ഉയരത്തിൽ നിന്ന് ലൈവ് ആയിട്ട് ഒരു പാരഷ്യൂട്ട് പോലും ഇല്ലാതെയാണ് ഇവർ സ്കൈ ഡൈവിംഗ് നടത്തുന്നത്. അതിലേറ്റവും സാഹസികം എന്തെന്നാൽ അവർ സ്വയം വായുവിൽ ബാലൻസ് ചെയ്ത് നിന്ന് താഴെ വെച്ചിരിക്കുന്ന ജെറ്റ്നെറ്റിൽ കൃത്യമായി വന്ന് വീഴുകയും ചെയ്യും. സമ്മതിക്കണമല്ലേ, ഓരോരോ വിനോദങ്ങളെ. നമ്പർ 9, റോബി മാഡിസൺ ബൈക്ക് ജംപ്. റോബി മാഡിസനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൈക്ക് ജമ്പറാണ് റോബി. അദ്ദേഹം പല അപകടകരമായ ബൈക്ക് ജമ്പുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് അദ്ദേഹം ലാസ് വേഗാസിൽ വെച്ച് റെഡ് ബുൾ കമ്പനി നടത്തിയ ഒരു ഇവന്റിൽ ചെയ്ത സാഹസമാണ്. അദ്ദേഹം ഒരു വലിയ ബിൽഡിംഗിന് മുകളിൽ ബൈക്ക് ജമ്പ് ചെയ്യിച്ച് കയറ്റുകയായിരുന്നു. 36 മീറ്റർ ആയിരുന്നു ഈ ജമ്പിന്റെ ഉയരം. ഇത് ചെയ്യുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് റോബി. എന്താ അല്ലേ, ഒരു ബിൽഡിംഗിന് മുകളിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റുന്നു. ആയിരങ്ങളാണ് ഈ ഇവന്റ് കാണാൻ തടിച്ചുകൂടിയത്. ഇവർക്ക് ബൈക്കൊക്കെ റോട്ടിൽ ഓടിച്ചാൽ പോരെ, ഇങ്ങനെ പറപ്പിക്കാനാണെങ്കിൽ വല്ല വിമാനമോ ഹെലികോപ്റ്ററോ പറത്താൻ പഠിച്ചാൽ പോരെ. നമ്പർ 8, ഏവൽ നൈവൽ സ്നേക് റിവർ കാനിയോൺ ജമ്പ്. ലോക പ്രശസ്തമാണ് ഈ സാഹസം. ഇദാഹോ എന്ന സ്ഥലത്തുള്ള സ്നേക് റിവർ കാനിയോൺ മറികടക്കാനാണ് ഏവൽ ശ്രമിച്ചത്. അദ്ദേഹം എന്നും വിമർശനങ്ങളും പരാജയങ്ങളും നേരിട്ട വ്യക്തിത്വമായിരുന്നു. ബൈക്ക് ഉപയോഗിച്ച് പല സ്റ്റണ്ടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിരത്തിയിട്ട അനേകം ബസ്സിന് മുകളിലൂടെ ബൈക്ക് പറപ്പിക്കാനുള്ള ശ്രമം, ട്രെയിനിന് മുകളിലൂടെയും മലകൾക്ക് മുകളിലൂടെയുമൊക്കെ ബൈക്ക് ജമ്പ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച് പല അപകടങ്ങളും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്റ്റണ്ടായിരുന്നു സ്നേക് റിവർ കാനോൺ ജമ്പ്. പക്ഷേ ഇതും ഒരു പരാജയത്തിലാണ് അവസാനിച്ചത്. സ്കൈ സൈക്കിൾ എന്ന് പേരുള്ള ഒരു ചെറിയ റോക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഉപകരണം, അതിൽ കാനിയോണിന്റെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പറക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ പറന്നുയർന്നപ്പോൾ തന്നെ അതിന്റെ പാരഷ്യൂട്ട് തനിയെ വിടരുകയും അദ്ദേഹം കാനിയോണിന്റെ അതേ കരയിൽ തന്നെ ഇടിച്ചിറങ്ങുകയും ചെയ്തു. ഭാഗ്യത്തിന് വെള്ളത്തിൽ വീണതുകൊണ്ട് അധികം അപകടങ്ങളൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല. ഇതിനുശേഷവും പല സ്റ്റണ്ടുകളും ചെയ്ത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. നമ്പർ 7, ഫെലിക്സ് ബോം ഗ്രാറ്റ്നേഴ്സ് സ്ട്രാറ്റോസ്ഫിയർ ജമ്പ്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സ്കൈഡൈവറാണ്. ഈ സാഹസികം വഴി സൗണ്ടിന്റെ സ്പീഡിനെ വരെ ഇദ്ദേഹം പിന്നിലാക്കി. എങ്ങനെയാണെന്നല്ലേ, 14 ഒക്ടോബർ 2012 ഒരു ക്യാപ്സ്യൂളിൽ നിന്ന് ഭൂമിയുടെ 24 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടി. വെറും 9 മിനിറ്റ് കൊണ്ട് അദ്ദേഹം കൃത്യമായി ഭൂമിയിൽ ലാൻഡ് ചെയ്തു. ഇത്രയും വേഗത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നീങ്ങാൻ സാധിക്കുന്നതെന്നുള്ളത് വളരെ അത്ഭുതമാണ്. ഇത്രയും ധൈര്യമൊക്കെ കാണിച്ച് ഈ സാഹസികമൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണമല്ലേ. നമ്പർ 6, ഫിലിപ്പ് പെറ്റിറ്റ് ട്രേഡ് ടവർ വാക്ക്. നിങ്ങളിൽ എത്ര പേര് ദി വാക്ക് എന്ന ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ മാൻ ഓൺ വയർ എന്ന ഡോക്യുമെന്ററി? ഇവ രണ്ടും ഫിലിപ്പിന്റെ ഈ സാഹസത്തെ പറ്റിയുള്ളവയാണ്. വേൾഡ് ട്രേഡ് സെന്റർ എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ നടുവിലൂടെ ഒരു കമ്പി വലിച്ചു കെട്ടിയാണ് ഫിലിപ്പ് ഈ സാഹസം ചെയ്തത്. ഈ കമ്പി വലിച്ചു കെട്ടുവാനും ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യുവാനും ഫിലിപ്പിന് അവന്റെ കൂട്ടുകാരുടെ സഹായമുണ്ടായിരുന്നു. ഇതെല്ലാം ആരുമറിയാതെ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ വന്ന് ഫിലിപ്പ് ആ കമ്പിയിൽ നിന്ന് സാഹസങ്ങൾ കാണിക്കുവാൻ തുടങ്ങി. ഏകദേശം 45 മിനിറ്റോളം അദ്ദേഹം അത് തുടർന്നു. ഇതിന്റെ അത്ഭുതം എന്തെന്നാൽ 110 നിലകളുടെ മുകളിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. അപാര ധൈര്യവും കോൺഫിഡൻസുമായിരിക്കുമല്ലേ. ഒരു 9 നിലയുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വെറുതെ നോക്കിയാൽ തന്നെ നമ്മളിൽ പലരുടെയും കിളി പോകും.
അപ്പോഴാണ് ഒരാൾ 110 നിലയുടെ മുകളിൽ നിന്ന് റോപ്പ് വോക്ക് നടത്തുന്നത്. നമ്പർ 5, കാൾ വളേൻഡാസ് ഫൈനൽ വോക്ക്. ലോക പ്രശസ്തമായ ഒരു റോപ്പ് വോക്കിംഗ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് കാൾ വലേൻഡ. തന്റെ ജീവിതത്തിൽ അനേക സാഹസിക പ്രകടനങ്ങൾ റോപ്പിൽ നിന്ന് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1968 March 22 പോർട്ടോ റിക്കോയിലെ സാൻ യുവാൻ എന്ന സ്ഥലത്തെ രണ്ട് ബിൽഡിംഗിന് നടുവിൽ റോപ്പ് കെട്ടി അതിൽ നടക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് അപ്പോൾ പ്രായം ചില്ലറയൊന്നുമല്ല, വയസ്സായി വയ്യാതെയായിരുന്നു. ഈ സാഹസത്തിനിടയിൽ റോപ്പിൽ നിന്ന് വീണാണ് അദ്ദേഹം മരിച്ചത്. തന്റെ ജീവിതത്തിൽ അനേകം സാഹസങ്ങൾ കാണിച്ച് എല്ലാവരെയും രസിപ്പിച്ച ആ മനുഷ്യന്റെ മരണവും ഒരു സാഹസിക പ്രകടനത്തിനിടയിലായിരുന്നു. ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ ഒരു സാഹസം കാണിക്കാൻ തയ്യാറായത് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ധൈര്യമാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കും ഈ പ്രകടനത്തിൽ മരണം വരെ സംഭവിച്ചേക്കാമെന്ന്. പക്ഷേ തന്റെ മരണവും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹസിക പ്രകടനങ്ങൾക്കിടയിലാകണമെന്നായിരിക്കും അദ്ദേഹത്തിന്റെയും ആഗ്രഹം. നമ്പർ 4, ദ ഐസ്മാൻ വിം ഓഫ്. തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ വേണ്ട, ഇന്ന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരിപ്പോൾ വീഡിയോ കാണുന്നുണ്ട്. എനിക്കറിയാം പലരും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന്. ഇവിടെ നോക്കൂ, വിം ഓഫ് എന്ന ഈ മനുഷ്യൻ ഐസ്മാൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. കാരണം എന്താണെന്നറിയണ്ടേ? ആർട്ടിക് സർക്കിൾ എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ, ഭൂമിയിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്ന്. വെറും നിക്കർ മാത്രമിട്ട് യോഗ ചെയ്യുകയും മാരത്തോൺ ഓടുകയും ഒക്കെ ചെയ്താൽ ഈ മനുഷ്യനെ പിന്നെ എന്ത് വിളിക്കും? തീർന്നില്ല, അദ്ദേഹത്തിന്റെ പേരിൽ ലോക റെക്കോർഡുകൾ കുറെയുണ്ട്. പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും പോരാതെ വരും. അവയിൽ ചിലതാണ് വെറും ഒരു വിരള് കൊണ്ട് ഏകദേശം 2 കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന സ്ഥലത്ത് തൂങ്ങിക്കിടക്കുന്നു, ഐസ് നിറഞ്ഞ ഒരു ഗ്ലാസ് കൂട്ടിൽ നിക്കർ മാത്രമിട്ട് ഇറങ്ങുന്നു മണിക്കൂറോളം. എന്തല്ലേ തണുപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും ഈ മനുഷ്യൻ അറിയില്ലെന്ന് തോന്നുന്നു. നമ്പർ 3, സൂപ്പർമാൻ ജോൺ ഇവാൻസ് കാർ ഓൺ ഹെഡ് സ്റ്റണ്ട്. ഒരു കുപ്പി തലയിൽ വെച്ച് കൈ തൊടാതെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറഞ്ഞാൽ എത്ര പേർക്ക് പറ്റും? വെറുതെ ഒന്നുമല്ല ഇങ്ങേരെ സൂപ്പർമാൻ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? 150 കിലോ ഭാരമുള്ള ഒരു കാർ തന്റെ തലയിൽ ബാലൻസ് ചെയ്ത് നിർത്തി. നമ്മളെ കൊണ്ടൊരു ആപ്പിൾ പോലും തലയിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു കാർ അങ്ങനെ തന്നെ എടുത്ത് തലയിൽ നിർത്തിയിരിക്കുന്നത്. 33 സെക്കൻഡ് കൈ തൊടാതെ തല കൊണ്ട് മാത്രം ബാലൻസ് ചെയ്ത് നിർത്തി അദ്ദേഹം ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടി. ചിന്തിക്കാൻ കൂടി വയ്യ. നമ്പർ 2, ആലൻ റോബർട്ട്, ദ ലിവിംഗ് സ്പൈഡർമാൻ. സ്പൈഡർമാനെ എല്ലാവർക്കും അറിയാമല്ലേ, ഹോളിവുഡ് ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ ഹീറോ. സിനിമയിലെ സ്പൈഡർമാനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ ശരിക്കുള്ള ജീവിതത്തിലെ സ്പൈഡർമാനെ ആർക്കെങ്കിലും അറിയാമോ? ആലൻ റോബർട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ സ്പൈഡർമാൻ എന്ന് വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല. എത്ര വലിയ ബിൽഡിംഗ് ആയാലും ഒരു ഉപകരണത്തിന്റെ സഹായമില്ലാതെ തന്റെ കൈകൊണ്ടും കാലുകൊണ്ടും പിടിച്ച് അതിന്റെ മുകളിൽ വരെ കയറും. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അങ്ങനെ ചെയ്യാൻ? ഇദ്ദേഹം തോന്നുമ്പോൾ ഓരോരോ ബിൽഡിംഗിൽ ഇതുപോലെ പോയി കയറും. അവരുടെ അനുവാദമോ സുരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ചെയ്ത് പലതവണ ഇദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസം ചെയ്തത് ദുബായിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായ ബുർജ് ഖലീഫയിൽ ഇതുപോലെ പിടിച്ചു കയറിയാണ്. ഈ കെട്ടിടത്തിന്റെ ഉയരം 2117 അടിയാണ്. എത്ര ധൈര്യമുണ്ടായാലാണല്ലേ ഇത്രയും ഉയരത്തിലേക്ക് പിടിച്ചു കയറാൻ പറ്റുന്നത്? അന്ന് അദ്ദേഹം അനുവാദമൊക്കെ എടുത്തിരുന്നു കേട്ടോ. നമ്പർ 1, ഒമർ ലോക്ലിയർ, ഹാംഗിംഗ് ഫ്രം ഫ്ലൈയിംഗ് പ്ലെയിൻ സ്റ്റണ്ട്. ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ റിംഗ് വോക്കർ, ഏരിയൽ സ്റ്റണ്ട്മാൻ, ഇതൊക്കെയാണ് ഒമർ ലോക്ലിയറിന്റെ വിശേഷണങ്ങൾ. ഇദ്ദേഹം 1st World War സമയത്ത് ഒരു പൈലറ്റായിരുന്നു. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന്റെ മനസ്സ് സാഹസിക പ്രകടനങ്ങളിലൂടെ തന്നെയായിരുന്നു. വിമാനം പറത്തുന്നതിനിടയിൽ എഞ്ചിൻ പണികൾ വരുമ്പോൾ ആ സമയത്ത് വിമാനത്തിന് മുകളിൽ കയറി നിന്ന് അദ്ദേഹം സാഹസങ്ങൾ കാണിച്ചിരുന്നു. ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇത് തന്നെ തുടർന്നു. വിമാനത്തിൽ നിന്നുകൊണ്ട് പല സാഹസങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് ചാടുക, പറക്കുന്ന വിമാനത്തിൽ തൂങ്ങിക്കിടക്കുക, തന്റെ പല്ലുപയോഗിച്ച് വിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വെറും ഹോബികൾ മാത്രമായിരുന്നു. എന്തല്ലേ, ഇവിടെ പലർക്കും വിമാനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുവാൻ തന്നെ പേടിയാണ്. അപ്പോഴാണ് ഒരാൾ കുരങ്ങന്മാർ മരം ചാടുന്നത് പോലെ വിമാനത്തിൽ നിന്ന് ചാടി കളിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണവും പ്ലെയിനിൽ തന്നെ വെച്ചാണ് ഉണ്ടായത്. ദി സ്കൈ വേ മാൻ എന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു പ്ലെയിൻ ക്രാഷിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച സാഹസങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.